ഇഷ്ടഗാനങ്ങളുമായി ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് യുവർ ചോയ്സ് റൗണ്ട്. 12 ഗായകർ പങ്കെടുക്കുന്ന ഈ വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 6 പേരായിരിക്കും ഗ്രാൻഡ് ഫിനാലെയിൽ മാറ്റുരയ്ക്കുക. നമസ്കാരം. മുംബൈ മലയാളി ഗായകരുടെ ഈണങ്ങൾ ആസ്വദിക്കാനായി കാത്തിരിക്കുന്ന ഓരോ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ടു അംചി മുംബൈ കാ അപ്ന റിയാലിറ്റി ഷോ ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് 2016. കഴിഞ്ഞ കുറേ ഘട്ട മത്സരങ്ങൾക്ക് ശേഷം ഒരു എലിമിനേഷനും പിന്നിട്ട ശേഷം മികച്ചതിൽ മികച്ചവരായ 12 ഗായകരാണ് നമുക്കിപ്പോൾ ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. അതിൽ നിന്നും ഒരു വിന്നറെ കണ്ടെത്തുക, അതാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ മെയിൻ മോട്ടീവ്. അതിനായി നമ്മളെ ഇവിടെ സഹായിക്കാൻ എത്തിയ നമ്മുടെ പ്രഗത്ഭരായ വിധികർത്താക്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീമതി പ്രീത കണ്ണൻ, യുവർ ചോയ്സ് റൗണ്ടിൽ ഇനി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു രശ്മി. രശ്മി, സോ ഹൗ വാസ് യുവർ ജേർണി സോ ഫാർ? ഗുഡ്, it's been amazing. Okay, appo yet another malayalam song from you. Yes, ee paat ara select idha rashmiki vendi? My mom. Okay, poomaname ishtulla oru paat aano? Yeah, basically what she likes I like, so yes. Okay, appo nannai practice cheyittundallo alle, nannai paadan saadhikkatte. Wish you all the best, Rashmi. Thank you.
Rashmi, so how do you feel after the song? Not that great. Not that great. Why? Were you nervous? I was not, but then I think I could have done better. Let's know it from the judges. How was your performance? Shrikumar, sir. ഞങ്ങളെ നിരാശത. Sorry? നമ്മൾ രശ്മിയിൽ നിന്ന് കുറച്ചുകൂടെ ഒരു പ്രതീക്ഷിച്ചു. എന്ത് പറ്റി വിചാരിച്ചു, കാരണം ഇതിങ്ങനെ ഒരു അവരൊരു അലസമായിട്ട് പാടിയ ഒരു ഫീല് കിട്ടിയത്, കാഷ്വലായിട്ട് പാടിയ ഒരു ഫീലാണ് നമുക്ക് ടോട്ടലായിട്ട് കിട്ടിയത്. ആ ഒരു 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 എന്താ പറയണ്ട ഒരു ഒരു ആ ഇത് കിട്ടിയില്ല. എന്താണെന്ന് പറയുമ്പോൾ വാക്കറിഞ്ഞൂടാ. ആ ഒരു ഇടി ഒരു പാട്ടിനൊരു ഒരുതുണ്ടല്ലോ, ഒരു ഒരു അത് കിട്ടിയില്ല. എവിടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോയി. പിന്നെ രശ്മിയുടെ പാട്ടായിരുന്നത്, അത് സ്വന്തം കുറച്ച് സന്നദ്ധികൾ അങ്ങ് വന്നില്ല. എൻ്റെ ഒറിജിനൽ സാധനങ്ങൾ ഫീലും ഒന്നും കിട്ടിയില്ല നമുക്ക്. Thank you, sir. Preetha ma'am. Rashmi, ഈ പാട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നോ? എന്നിട്ട് ഇതിനകത്തൊന്നും അങ്ങനെ മനസ്സിലായുള്ളൂ. ഒരുപാട് സംഗതികളെല്ലാം രശ്മി രശ്മിയുടേതായ രീതിക്കാ പാടിയ. കർവ് തന്നെ, ഇത് ജോൺസൺ മാഷിന്റെ ഒരു സിഗ്നേച്ചർ ഉള്ള ഒരു പാട്ടാണിത്. പിന്നെ അത് പിന്നെ കരളിലെഴും ഒരു മൗനം, അതിനൊക്കെ പകരം സില്ലി ആയിട്ട് മോൾ എങ്ങനെയാ പാടിയ? കരളിലെഴും ഒരു മൗനം, അവസാനം അല്ല, ഒരു മൗനം കസവണിയും ലയ മൗനം, അതൊന്നും വന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് വന്നില്ല. എനിക്ക് തോന്നുന്നു രശ്മി രശ്മിയുടേതായ രീതിയിൽ ജോൺസൺ മാഷിനെ വിട്ട് ഒന്ന് ട്രൈ ചെയ്തു എന്ന് വേണം പറയാൻ ഈ സോങ്ങിൻ്റെ ഡീറ്റെയിൽ, കാരണം അത് അത്ര ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. നെക്സ്റ്റ് ടൈം ബെറ്റർ ലക്ക്. ഓക്കെ, താങ്ക് യു മാം. ലെറ്റ്സ് സീ ഓൾ ദ മാർക്സ് ഫോർ ടുഡേസ് പെർഫോമൻസ്. ശ്രീകുമാർ സർ, മൈ മാർക്സ് 72. താങ്ക് യു സർ. പ്രീത മാം, 74 മാർക്സ്. താങ്ക് യു മാം. രശ്മി, അപ്പോൾ ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി ഫർദർ റൗണ്ട്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നഗരത്തിന്റെ നേർക്കാഴ്ചകളുമായി മുംബൈ ഫാസ്റ്റ് ന്യൂസ്. ഫാസ്റ്റ് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗുഡ്വിൻ ജ്വല്ലേഴ്സ്. ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. മുംബൈയിലെ പ്രശസ്തമായ ജുഹു ബീച്ചിന്റെ അവസ്ഥ ശോചനീയമാണ്. സ്വച്ഛ് ഭാരതത്തിന്റെ പ്രവർത്തനങ്ങൾ മുദ്രാവാക്യങ്ങളിലും സെൽഫിയിലും മാത്രമായി ഒതുങ്ങാതെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കടൽത്തീരത്തെ മാലിന്യ വിമുക്തമാക്കാൻ നടപടികളുണ്ടാവണം. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഒരു വിളിപ്പാടകലെയുള്ള ഏറെ തിരക്കേറിയ കടൽത്തീരമാണ് ജുഹു. മുംബൈയുടെ തനത് രുചികളെല്ലാം ആസ്വദിച്ച് ബീച്ചിലൂടെ നടക്കാനും ഉല്ലസിക്കാനുമായി എത്തുന്നവരിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ ഈ വഴി വരുന്നില്ല. ഒരു കാലത്ത് സിനിമാ പ്രവർത്തകരുടെ ഇഷ്ട ലൊക്കേഷനായിരുന്നു ഈ കടൽത്തീരം. പൊതുവെ തിരക്ക് പിടിച്ച കടൽത്തീരത്ത് ലൈഫ് ഗാർഡുകളോ പോലീസുകാരോ നിരീക്ഷണത്തിന് പോലും എവിടെയും കാണാൻ കഴിയുന്നില്ല. ബീച്ചിലെ കച്ചവടക്കാർക്ക് പോലും ക്യാമറ കണ്ണുകളെ ഭയമാണ്. ഇത്തരം റിപ്പോർട്ടുകൾ കൊണ്ട് അവശേഷിക്കുന്ന വിനോദസഞ്ചാരികളെ കൂടി ഇല്ലാതാക്കുമെന്നാണ് ഇവരെല്ലാം ആശങ്കപ്പെടുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാൽ ലോകത്ത് ഏറ്റവും വൃത്തിഹീനമായ കടൽത്തീരവും കടലും മുംബൈയിലെന്നാണ് റിപ്പോർട്ട്. ആൽഫ്രഡ് വെങ്കർ ഇൻസ്റ്റിറ്റ്യൂട്ടും മറൈൻ റിസർച്ച് ജർമ്മനിയും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. മുംബൈയിലെ ജുഹു, വെർസോവ തുടങ്ങിയ ബീച്ചുകളെല്ലാം മലിനപ്പെട്ടു കഴിഞ്ഞു. മതപരമായ ചടങ്ങുകൾ, പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ആധിക്യം, തദ്ദേശവാസികൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ തുടങ്ങിയവയെല്ലാം കടൽത്തീരത്തെ മലിനമാക്കുന്നു. ബീച്ചിനോട് ചേർന്നുള്ള താമസ സമുച്ചയങ്ങളിൽ അക്ഷയകുമാറും ഹൃതിക് റോഷനും ശിൽപാ ഷെട്ടിയും തുടങ്ങി പ്രശസ്തരുടെ നീണ്ട നിര തന്നെയുണ്ടെങ്കിലും ജാലകത്തിലൂടെ കാണാവുന്ന പരിതാപകരമായ അവസ്ഥയോട് നിസ്സംഗതയാണ് പരിസരവാസികൾക്കും. നർത്തകി നൃത്തവിദ്യാലയയുടെ വാർഷികാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. നർത്തകി നൃത്യാലയയുടെ 2nd ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ഭയന്തർ സേക്രഡ് ഹാർട്ട് ചർച്ച് ഹാളിൽ നടന്നു. 30 കുട്ടികൾ അണിനിരന്ന നൃത്ത പരിപാടി കാണികൾക്ക് നവ്യാനുഭവമായി മാറി.
സ്നേഹച്ചിലങ്ക അവാർഡ് ജേതാവായ നികിതയാണ് ഇവരുടെ ഗുരു. I'm training based on Nalanda Vidyalaya portion because I am a student from Nalanda. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഗോഡ്വിൻ ബേബി തുടർച്ചയായി 3 മണിക്കൂർ പിന്നണി പാടി കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. കണ്ണൂർ സ്വദേശികളായ ആനത്താരക്കൽ ബേബിയുടെയും റോഷ്നി ബേബിയുടെയും മക്കളാണ് നികിതയും ഗോഡ്വിനും. ചടങ്ങിൽ പി ആർ കൃഷ്ണൻ, പി ജെ മാത്യു, അഡ്വക്കേറ്റ് പത്മാദിവാകരൻ, സി ജി വാര്യർ, ശ്വേത വാര്യർ എന്നിവർ പങ്കെടുത്തു. അംചി മുമ്പ് ഒരുക്കുന്ന ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് മ്യൂസിക് റിയാലിറ്റി ഷോ ഗ്രാൻഡ് ഫിനാലെ ഓഗസ്റ്റ് 20 വാശിയിൽ അരങ്ങേറും. മുംബൈ മലയാളികൾക്കായി വിഭാവനം ചെയ്ത ഈ സംഗീത മത്സര പരിപാടിയിൽ പ്രായ നിബന്ധന ഇല്ലായിരുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മുംബൈ മലയാളികൾ ഏറെ ആവേശപൂർവ്വം സ്വീകരിച്ച സംഗീത റിയാലിറ്റി ഷോയായ ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് ഗ്രാൻഡ് ഫിനാലിലേക്ക് കടക്കുന്നു. പ്രായപരിധിയില്ലാതെ നടത്തിയ മുംബൈയിലെ ആദ്യ മലയാള സംഗീത മത്സരത്തിലൂടെ നിരവധി കലാപ്രതിഭകളെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു. ഒരു വർഷം പിന്നിടുന്ന സംഗീത മത്സര പരിപാടിയിൽ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 35 ഗായകരാണ് ഓഡീഷനിലൂടെ ഗോൾഡൻ വോയ്സ് വേദിയിലേക്ക് എത്തിയത്. വിവിധ റൗണ്ടുകളിൽ വിധികർത്താക്കളെ പോലും അമ്പരിപ്പിക്കുന്ന പ്രകടനവുമായി മത്സരാർത്ഥികൾ എത്തിയപ്പോൾ ഗോൾഡൻ വോയ്സ് വേദി സംഗീത സാന്ദ്രമായി. ആറു വയസ്സുകാരി വൈശാഖ മുതൽ 65 നിറവിൽ നിൽക്കുന്ന രാമചന്ദ്രൻ വരെയുള്ള മത്സരാർത്ഥികൾ മുംബൈ മലയാളികൾക്ക് സമ്മാനിച്ചത് ആസ്വാദനത്തിന്റെ പുത്തൻ താളലയങ്ങളായിരുന്നു. ഒരു മെയ് മാസപ്പുലരി എന്ന ചിത്രത്തിലെ മനോഹര ഗാനവുമായാണ് അക്ഷയ ഗോൾഡൻ വോയ്സിന്റെ വേദിയിലെത്തിയത്. കളിയാട്ടത്തിലെ എന്നോടെന്തിനീ പിണക്കമെന്ന ഗാനത്തിലൂടെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വിദ്യ ഗോൾഡൻ വോയ്സ് വേദിയിലെത്തിയപ്പോൾ ആസ്വാദകർ നിറഞ്ഞ കയ്യൊടിയോടെയാണ് സ്വീകരിച്ചത്. ആസ്വാദക മനസ്സുകളെ ഹൃദയ സരോവരങ്ങളിലേക്ക് അനയിക്കുന്ന മനോഹരമായ ഗാനവുമായി സൗരഭ് എന്ന 5-ാം ക്ലാസ് വിദ്യാർത്ഥി എത്തുന്നു. ഗ്രാമീണ ജീവിതത്തിന്റെ തുടിപ്പുണർത്തുന്ന മനോഹരമായ നാടൻപാട്ടുമായി മല്ലികയെത്തിയപ്പോൾ ആസ്വാദകരും നാടൻപാട്ടിന്റെ ശീലികൾക്കൊപ്പം ആടിത്തിമിർത്തു. ഈ ഗാനത്തിലൂടെ മല്ലിക നേടിയെടുത്തത് ആരാധക വൃന്ദങ്ങളെയാണ്. ചിന്നും
നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇതാദ്യമായി ഷോർട്ട് ഫിലിംസിനും പരിഗണന. കൂടാതെ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ പുനരാരംഭിക്കുവാനും നടപടികൾ. ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 1. ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഈ വർഷം മുതൽ ഹ്രസ്വചിത്രങ്ങൾക്കും പരിഗണന നൽകുമെന്ന് ഗോവ ടൂറിസം ഡയറക്ടർ അമേയ അഭ്യാൻകർ IAS പറഞ്ഞു. വി പ്ലാൻ ടു ഹാവ് എ സെക്ഷൻ ഓൺ ഷോർട്ട് ഫിലിംസ് ബിക്കോസ് നൗഡേ ഷോർട്ട് ഫിലിംസ് ആർ സംതിങ് വിച്ച് ആർ വെരി പോപ്പുലർ അമംഗ് ദ യൂത്ത് ആൻഡ് യു ഹാവ് എ ലോട്ട് ഓഫ് യങ് സിനിമ ടാലന്റ് ബോത്ത് ഇൻ ദി ആക്ടിംഗ് സ്പേസ് ആൻഡ് ദ ഡയറക്ഷൻ സ്പേസ് കമ്മിങ് ഫ്രോം ദി യൂത്ത് ഇൻ ഷോർട്ട് സിനിമ. സോ വി വോണ്ട് ടു ഹോൾഡ് എ സെക്ഷൻ ദിസ് ഇയർ ഓൺ ഷോർട്ട് സിനിമ ഓൺ ഷോർട്ട് ഫിലിംസ്. ഇറ്റ് ക്യാൻ ഐദർ ബി എ പാർട്ട് ഓഫ് ദ മെയിൻ ഫെസ്റ്റിവൽ ഓർ ഇറ്റ് ക്യാൻ ഈവൻ ബി എ ഫ്രിഞ്ച് ഓഫ് ദി ഫെസ്റ്റിവൽ. കൂടുതൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കാനാണ് കാലോചിതമായ ഈ തീരുമാനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സോ വി ആർ ഇൻ ടോക്സ് വിത്ത് എ കപ്പിൾ ഓഫ് യു നോ ടെക്നോളജി മേജേഴ്സ് ആൻഡ് ഓൾസോ സം ഓഫ് ദി കമ്പനീസ് കണ്ടന്റ് കമ്പനീസ് ടു ട്രൈ ആൻഡ് സീ ഹൗ വി ക്യാൻ വർക്ക് ഔട്ട് എൻ അറേഞ്ച്മെന്റ് വെയർ വി ക്യാൻ ഹാവ് എ ഷോർട്ട് ഫിലിം സെക്ഷൻ വിച്ച് ഇസ് യൂത്ത് ഫോക്കസ്ഡ് വെയർ വി ഇൻവൈറ്റ് ഹാവ് എ കോമ്പറ്റീഷൻ ഫോർ എക്സാമ്പിൾ. കൂടാതെ മേളയിൽ ഫിലിം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് പുനരാരംഭിക്കുവാനും പദ്ധതിയുണ്ടെന്ന് ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കി. കേരളത്തിൽ നിന്നും ധാരാളം പേർ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാറുണ്ടെന്നും പ്രാതിനിധ്യത്തിലുള്ള രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുമെന്നും അമേയ അഭ്യൻകാർ പറഞ്ഞു. അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കുവാനാണ് ഈ സംവിധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവംബർ 20 മുതൽ 28 വരെയായിരിക്കും മേളയുടെ കാലാവധി. പോയ വർഷം മേളയിൽ ഉൾപ്പെടുത്താനായി വന്ന വിദേശ സിനിമകളുടെ അപേക്ഷകൾ 1000 കടന്നിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. സീവുഡ് ശ്രീധർമ്മ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ 4th പ്രതിഷ്ഠാവാർഷികാഘോഷം വിപുലമായ രീതിയിൽ കൊണ്ടാടി. തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാവാർഷികത്തോടനുബന്ധിച്ച് നൃത്തസന്ധ്യയും അരങ്ങേറി. ചടങ്ങുകൾക്ക് ക്ഷേത്രഭാരവാഹികളായ രഘുനാഥ് രാഘവൻ, സുനിൽകുമാർ സി എന്നിവർ നേതൃത്വം നൽകി. രാമായണ പാരായണം, സപ്താഹം, ഗീതാ ക്ലാസ്, കുട്ടികൾക്കായുള്ള ക്ലാസുകൾ, സംഗീത ക്ലാസ് എന്നിവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്നു.